നമ്മൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കാറുള്ളൊരു സ്ഥലമാണ്. അപ്പോ ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ നീറ്റൊന്നും അല്ല. നമ്മൾ അധികം പ്ലാന്റ്സും കാര്യങ്ങളും ചെയ്തിട്ടില്ല, ഗാർഡൻ അധികം നീറ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരു രണ്ട് പ്ലാന്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കത്തിവേന്റെ ഒരു കഷ്ണം വീണ് ഇളുത്ത കിടപ്പം കേട്ടോ, അതാ വേണ്ട. ഇതിന്റെ ഒരു കുഞ്ഞു കഷ്ണം എവിടെയെങ്കിലും വീണാൽ തന്നെ അവിടെ കിടന്ന് നന്നായിട്ട് അതങ്ങ് വളരും. അപ്പോ ഈ ഒരു സ്ഥലം നമ്മൾ കുറച്ചുകൂടി ഒന്ന് കാണാൻ ഭംഗികളാക്കി എടുക്കാൻ പോവാണ്. അപ്പോ ഇതിനു വേണ്ടിയുള്ള ജോലി നമ്മൾ തുടങ്ങിയത് ഇന്നലെയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇന്നലത്തെ ഇതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്തത് എന്നുള്ളത് നോക്കിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വർക്ക് നോക്കാം. അപ്പോ ഇത് നമ്മളിവിടുന്ന് അഴിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ വീടിന്റെ ഡ്രസ്സിംഗ് വർക്ക് കഴിഞ്ഞപ്പോ മിച്ചം വന്ന പൈപ്പാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ സ്റ്റെപ്പ് മോഡൽ ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഫ്രെയിമൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് പെയിന്റ് അടിക്കും. അപ്പോൾ രാത്രി അടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബാക്കി പണി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. വേറെ കുറച്ച് തിരക്കിലായിപ്പോയി. ഇപ്പോൾ നമുക്ക് എപ്പോക്സി അടിക്കാം. സൂപ്പർ എപ്പോക്സി ഒന്നും പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് ഇതടിക്കാം. അപ്പൊ അതേ കണ്ടല്ലോ, നമ്മള് നമ്മുടെ ഫ്രെയിം ഉണ്ടാക്കി അതിന്റെ പെയിന്റ് ഒക്കെ അടിച്ച് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നലെ ചെയ്തെടുത്തത്. ഇനിയാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകണം. അപ്പൊ ആദ്യം നമ്മൾ ചെടി എടുക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ കരിയിലെ സാധനങ്ങളൊക്കെ ഒന്ന് അടുത്ത് കാണുന്ന കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ കുറച്ച് ടാറ്റിൽവേ നിപ്പ് നമുക്ക് ഇവനെ ഇവിടുന്ന് സേഫായിട്ട് പറിച്ചു മാറ്റാം വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക്. ആ ഓ കുറുമ്പുറും ദാ ഈ ഒരു ഇങ്ങനത്തെ ഒരു കുഞ്ഞു കഷ്ണം കുറുമ്പ് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കഷ്ണം മതി ഈ പറമ്പ് മൊത്തം നിറയാനായിട്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഈ ഒരു ഫ്രെയിം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിന്റെ ഈ ഒരു സ്ക്വയർ പൈപ്പൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ വെൽഡ് ചെയ്തെടുത്തതിന് നമുക്ക് 500 രൂപയായിട്ടുള്ളൂ. ചെടികൾ ഉൾപ്പെടെ മൊത്തം എക്സ്പെൻസ് എത്രയാന്നല്ല ഞാൻ പറയാം വെച്ചിട്ട്. നമ്മള് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് വെക്കേണ്ടത്. നമ്മള് ഒരു തട്ടില് 4 എണ്ണം വീതം വെക്കാനാണ് പറയുന്നത്.
എന്തായാലും വെച്ചു നോക്കാം. അപ്പോ നമ്മള് ചെടികള് സാനിലേക്ക് വെക്കാൻ പോവാണ്. ഇപ്പൊ ഇതിന് നമ്മൾ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചെടികളുടെ അടിയിൽ വെക്കാനായിട്ട് പ്ലേറ്റ് പോലത്തെ ഒരു സംഭവം കിട്ടും. അപ്പോ ഇത് ഇരുമ്പായതുകൊണ്ട് അങ്ങനെ ഒരു പ്ലേറ്റും കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും, കുറച്ച് നാൾ കൂടി കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും മേടിച്ചു വെക്കാം, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, എന്തായാലും അത് പിന്നീട് മേടിച്ചു വെക്കും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മേടിച്ചേക്കുക. പിന്നെ ബഡ്ജറ്റ് പറഞ്ഞത് നമ്മളിപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തതിന് 500 രൂപ ആയിട്ടുള്ളൂ, കാരണം പൈപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ചെടിക്ക് ഒരെണ്ണത്തിന് 100 രൂപ വെച്ചാൽ വരുന്നത്, അപ്പോൾ 8 എണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 800 രൂപ റേറ്റ് വരും. പിന്നെ ആ പ്ലേറ്റ് കൂടി, പ്ലേറ്റിൻ്റെ റേറ്റ് എനിക്കറിയില്ല അത്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു കണക്ക് കൂട്ടിയിട്ട് അത്രയും ബഡ്ജറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ പൈപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ലെങ്ത് പൈപ്പ് എന്ന് പറയുന്നത് 6 മീറ്റർ വരും. 6 മീറ്റർ ഫുൾ ലെങ്ത് പൈപ്പിനൊരു 500 രൂപ 600 രൂപ അതിൻ്റെ ഇടയ്ക്ക്, അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഗേജ് കൂടിയതാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് പൈപ്പാണ്. ഇതൊരു 3/4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കരിഞ്ഞ് മാത്രമല്ല, താഴത്തേക്ക് വരുമ്പോൾ വലിയ പൈപ്പുണ്ട്, ഇവിടെ ലെഗ് കൊടുത്തേക്കുന്നത് കുറച്ചുകൂടി വലിയ പൈപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ടൊരു ബഡ്ജറ്റ് നമുക്ക് ഇതിന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ലെങ്ത് പൈപ്പിന് 500 രൂപ 600 രൂപ കിടക്ക് വരാൻ സാധ്യത കറക്റ്റായിട്ടില്ല. എന്നാലും ഏകദേശം അത്ര മതി. നമ്മുടെ ചെടിയൊക്കെ സ്റ്റാൻഡിൽ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലേ, കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിൽ കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നേരത്തെ നമ്മൾ വെച്ചിരുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, അത് തന്നെ നമുക്കൊന്ന് എങ്ങനെയുണ്ട് സംഭവം, കാണാൻ നല്ല രസമൊക്കെ. നമ്മുടെ ബ്യൂട്ടിഫുൾ ഹൗസിന് ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.